ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് മിനി ചിക്കൻ പിസ്സൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പിസ്സക്കുള്ള ഡോ ഒന്ന് റെഡിയാക്കി വെക്കണം. ഞാനിതാ അതിന് വേണ്ടിയിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഞാനിതിൽ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ ഡയറക്റ്റ് ഇതേപോലെ ചേർത്ത് കൊടുക്കാം. അഥവാ ഡ്രൈഡ് ഈസ്റ്റ് ആണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ ഒരു ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ടത് പൊങ്ങാൻ വേണ്ടി വെക്കാം. ഈസ്റ്റ് ആക്ടിവേറ്റ് ആയ ശേഷം അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ കയ്യിലുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ സാധാ സൺഫ്ലവർ ഓയിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഇളം ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇളം ചൂടുവെള്ളാട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് നല്ലോണം തന്നെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. ഒരു സോഫ്റ്റ് ഡോ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതാ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നോക്കിയിട്ട് കുഴക്കാം. വെള്ളം ഫസ്റ്റിൽ തന്നെ കുറേ ഒഴിക്കാണ്ട് കുറച്ച് കുറച്ച് അങ്ങനെ ആക്കിയിട്ട് ഒഴിക്കാം. പിസ്സൻ്റെ റെസിപ്പി മുമ്പേ ഞാൻ ബ്രെഡ് വെച്ചിട്ട് ചെയ്യുന്ന പിസ്സയും അതുപോലെ സാധാ പിസ്സൻ്റെ റെസിപ്പി എല്ലാം ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ നമ്മളിതാ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാ എന്നിട്ട് നമുക്ക് ആ ബൗളിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ഡോൻ്റെ മേലെയും കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ടിത് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതാ ഈ ഒരു രീതിയിൽ സോഫ്റ്റായിട്ട് അങ്ങനെ കുഴച്ചെടുക്കാം. ഇനി അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാനിതാ ചിക്കന് ബ്രസ്റ്റ് പീസ് ആട്ടാ എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ നോർമലി നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ആക്കുന്ന പോലെ ആ ഒരു രീതിയിലാട്ടാ മസാലകളെല്ലാം ചേർത്തത്. അപ്പം ഇങ്ങനെ എക്സ്ട്രാ മസാലകൾ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിപ്പോൾ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ പൊടികളായിട്ട്. അപ്പോൾ ഇതാ ഇനി അത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ ചിക്കന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചിക്കന് ഫ്രൈ ആക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ചിക്കൻ ഒരു പൊട്ടുന്ന രീതിയിലായിപ്പോവും. അപ്പം പിന്നെ ചിക്കൻ്റെ ഒരു ടേസ്റ്റും അതിലേക്ക് വരൂല. അപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അങ്ങനെ ഓവർ ആക്കിയിട്ട് ഫ്രൈ ആക്കി എടുക്കാണ്ട് നിൽക്കാം. ചെറുതായിട്ട് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചുകൊടുക്കാം. ചിക്കൻ അവിടെ നിന്ന് ഫ്രൈ ആയി വരട്ടെ. ചിക്കൻ ഫ്രൈ ആക്കി എടുത്തിട്ട് അതവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ആ ഒരു സമയത്തിലേക്ക് നമ്മളുടെ ഡോ പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിപ്പം 1.5 മണിക്കൂർ വെച്ചിട്ടുണ്ട്. അപ്പോൾ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും വെക്കാൻ വേണ്ടി നോക്കാം. നല്ല ചൂടുള്ള സ്ഥലമല്ലാണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരും. നല്ല തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ പൊങ്ങി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതാ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഒന്ന് കൈവച്ചിട്ട് ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതാ ഇത് ബോൾസ് ആക്കിയിട്ടെടുക്കാം. നമ്മളിപ്പം മിനി പിസ്സയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമുക്കിപ്പോൾ ഇതൊരു 2 ബോൾസ് ആക്കിയിട്ടെടുക്കാം. 2 വലിയ ബോൾസ് ആക്കിയിട്ട് അങ്ങനെ എടുക്കാം. ഈ ഒരു രീതിയിൽ ബോൾസ് ആക്കി എടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. കുറച്ചൊന്ന് പൊടിയിട്ടിട്ട് പരത്തിയിട്ട് എടുക്കാം. പരത്തിയെടുക്കുന്ന സമയത്ത് നല്ല തിന്നായിട്ട് പരത്തരുത്. ചെറിയ ഒരു കട്ടിക്ക് അങ്ങനെ പരത്താം. നമ്മൾ ബട്ടൂരിക്കെല്ലാം പരത്തുന്ന ആ ഒരു രീതിയിൽ പരത്തിയിട്ടെടുക്കാം. അപ്പൊ ഇതാ കുറച്ച് പൊടിയിട്ടിട്ട് ഞാൻ പരത്തിയെടുക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക.
ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു രീതിയിൽ റൗണ്ടിൽ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനിടയിലൊന്ന് ഇതിലേക്ക് വേണ്ട സോസ് ഒന്ന് റെഡിയാക്കി വെക്കാം. ഞാനിതാ 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഒറെഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ രീതിയിൽ അങ്ങനെയാണ് സോസ് കാണിച്ചത്. പിസ സോസ് കയ്യിലുണ്ടെങ്കിൽ പിസ സോസ് യൂസ് ചെയ്യാം. ഞാനും മുമ്പേ പിസ്സൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ വീഡിയോയിൽ പിസ സോസ് ഹോം മെയ്ഡ് ആയിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു തിക്നെസ്സിലാട്ടാ പരത്തി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. നമ്മൾ മിനി പിസയായിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു മൂടി വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഈ ഒരു രീതിയിൽ തേച്ച് കൊടുക്കാം. ഈ ടൈമിനൊന്നും ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. നമുക്ക് ആദ്യമല്ല ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം, അതിനുശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. അപ്പോൾ അതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ച അപ്പോൾ ഇതിൻ്റെ ബേസ് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ടിതാ ഈ ഒരു രീതിയിൽ ഫസ്റ്റ് ഫോർക്കോ എന്തെങ്കിലും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി വെച്ചു കൊടുക്കുക. അത് ബേക്ക് ചെയ്യുന്ന സമയത്ത് പൊങ്ങി വരാണ്ട് കണ്ടിട്ടാണ്. ഈ ഒരു രീതിയിൽ ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ സോസ് തേച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ പിസ സോസ് കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടെടുക്കാം. അപ്പം ഇതാ സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിന് മേലെ മോസറള്ള ചീസ് വെച്ച് കൊടുക്കാം. ചീസ് വെക്കുന്ന സമയത്ത് അങ്ങ് അറ്റത്ത് ആക്കിയിട്ട് വെക്കാണ്ട് സെൻറ്ററിന്ന് ആ ഒരു രീതിയിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വെജീസ് വെക്കുന്നത് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെക്കാം. ഞാനിപ്പം കാപ്സിക്കം ഗ്രീനും കാപ്സിക്കം റെഡും ഒലീവ്സ് ബ്ലാക്ക് ഒലീവ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെജീസ് മാറ്റി വെക്കാം. ഞാനിപ്പം ഗ്രീൻ കാപ്സിക്കം വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ കാപ്സിക്കവും ചിക്കനും എല്ലാം വെക്കുന്ന സമയത്ത് അങ്ങ് കുറേ അങ്ങ് ആക്കിയിട്ട് വെക്കാണ്ട് നിൽക്കുക. കാരണം മിനി പിസയാണ്, അപ്പം അതിന് കണക്കാവുന്ന രീതിയിലുള്ള ടോപ്പിംഗ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഗ്രീൻ കാപ്സിക്കവും റെഡ് കാപ്സിക്കവും വെക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാട്ടെ കട്ട് ചെയ്തെടുത്ത് കട്ട് ചെയ്യുന്നതല്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. വേണമെങ്കിൽ നമുക്കിതിലേക്ക് ചെറുതായിട്ട് ഉള്ളി കട്ട് ചെയ്ത് വെക്കാം, അതുപോലെ ചെറുതായിട്ട് തക്കാളി കട്ട് ചെയ്തിട്ട് അങ്ങനെ വെക്കാം. നമ്മളെ കയ്യിലുള്ള വെജീസ് അനുസരിച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ ഇതാ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കി എടുത്തത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ബ്ലാക്ക് ഒലീവ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒലീവ്സ് എൻ്റെ കയ്യിൽ ബ്ലാക്ക് ഉള്ളതുകൊണ്ട് എടുത്തു തന്നേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഒലീവ്സ് ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച ശേഷം അതിന് മേലെ കുറച്ചും കൂടി മൊസറള്ള ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് ഒറിഗാനോ ഈ ഒരു രീതിയിൽ കൈകൊണ്ട് ഒന്നതിന് മേലെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ഇതേപോലെ കൈകൊണ്ട് ഇട്ട് കൊടുക്കാം. കൂടി പോകണ്ട, കൈകൊണ്ട് കുറച്ച് അങ്ങനെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ 3 എണ്ണം വെച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. നിങ്ങൾ മൂടി വെക്കുന്ന മൂടിക്ക് എന്തെങ്കിലും ഹോൾസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫോയിൽ വെച്ച് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാം.
പിന്നെ ഇത് കരിഞ്ഞു പോകുന്നുള്ള പേടി ഉണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ബേക്ക് ചെയ്യുന്ന പാനിന്റെ താഴെ നമ്മൾ യൂസ് ചെയ്യാത്ത ഏതെങ്കിലും പാൻ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. ഞാനിപ്പം വെക്കുന്നില്ല, എനിക്ക് സാധാരണ ഇങ്ങനെ ആക്കുമ്പോൾ അങ്ങനെ കരിഞ്ഞു പോക്കൊന്നുമില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ പേടി ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാത്ത പാൻ ഈ പാനിന്റെ താഴെ വെച്ച് കൊടുക്കാം. ഇതൊരു 15 മിനിറ്റിനുള്ളിൽ ആയി കിട്ടും. എനിക്കിപ്പോൾ ഒരു 15 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാ നമ്മളെ പിസ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇതാ ചീസെല്ലാം നല്ലോണം മെൽറ്റ് ആയി വന്നിട്ടുണ്ട്. ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പാവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം ഇൻഷാല്ലാ വേറെ വീഡിയോ ആയിട്ട് കാണാം.